തോൽക്കുമ്പോ പെട്ടെന്ന് തളർന്നു പോകുന്നില്ല. ഞാൻ തോൽവി എന്നല്ലേ തുടങ്ങുന്നത്, അപ്പൊ ഞാൻ അങ്ങനെ തളർന്നിട്ടില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. സോ ഗൈസ്, വൺസ് അഗൈൻ എല്ലാവർക്കും ടീം ചെയർ ഗെയിമിൻ്റെ പുതുപുത്തും വീട്ടിലേക്ക് എല്ലാ അമ്മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ അമ്മച്ചന്മാരെ, ഇപ്പം നമ്മുടെ വീഡിയോ സീരീസിൻ്റെ രണ്ടാം പാർട്ടാണിന്ന്. ഇന്നത്തെ വീഡിയോ കാണുന്നവരെ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് തുടർന്ന് ബെല്ലൈക്കൻ ഓണാക്കിടുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, അപ്പം ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വണ്ടി, നമ്മുടെ കാറ് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു, സംഭവം കാറും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. നേരത്തെ ഞാൻ നന്നായി ചുമ്മാ ഒന്ന് അവനെ വിളിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അവനെ വിളിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞത് എന്നാ വെച്ചാൽ, നമ്മുടെ കാറ് കൊണ്ട് അവൻ പോയേക്കുവാണ്, മറിച്ച് എനിക്കൊരു സർപ്രൈസ് എൻട്രി പോലെ സാധനം കൊണ്ട് നിൻ്റെ വീടും ഫ്രണ്ടിൽ കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓർത്തു, ചുമ്മാ തമാശ പറഞ്ഞാൽ ഓർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. എന്നാൽ ചുമ്മാ ഇങ്ങനെ ഞാൻ ഓർത്ത് റോഡിൽ വല്ലതാണ് ഇട്ടതെന്ന് ഓർത്ത് ഞാൻ റോഡിൽ ഇറങ്ങി വന്നതാണ്. പക്ഷേ റോഡിലൊന്നും കാണുന്നുമില്ല, എന്താണ് എനിക്കറിയില്ല, എവിടാണ് ഇട്ടേക്കുന്നതെന്ന് പോലും പറഞ്ഞില്ല. സർപ്രൈസ് ആണ്, കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വല്ലതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ നിന്ന് കാണുന്ന പോലും ഇല്ല. ഉണ്ടോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണിത്, നമ്മുടെ വീടിൻ്റെ അല്ല, അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ ഇവിടെ നിന്ന് കാണുന്നില്ല. പക്ഷേ എന്താണോ എന്തോ, ഞാനെന്തായാലും ഒന്ന് വിളിച്ച് നോക്കണോ വരുമോ എന്ന് സംശയമാണ്. എന്തുണ്ടോ, കുറേ കാറും കീറുകളൊക്കെ വരുന്നില്ലാതെ ഇവിടെ നിന്ന് കാണുന്നൊന്നുമില്ല. എന്തായാലും ഒന്നും കൂടെ നോക്കാം, നോക്കി നോക്കാം. ചിലപ്പോൾ കണ്ടാലോ, ഇവിടെയും കാണുന്നില്ല. ഇവിടെ എങ്ങനെ കാണുന്നുണ്ടോ? എൻ്റെ മോനെ ചെയ്സോ, എനിക്ക് വയ്യ. ഓ, വേറെ ലെവൽ. ചെറുക്കൻ പൊളിയാന്നല്ലോ, ചെറുക്കൻ എനിക്ക് വേണ്ടി ചെയ്സ് വാങ്ങി. ഞാൻ ചെറുക്കനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഡാ അളിയാ, എങ്ങനെയാ സർപ്രൈസ്? എൻ്റെ മോനെ, ഞാൻ ചിന്തിച്ചത് പോലും ഇല്ല. അതാണ് നിന്റെ കൂട്ടാൻ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാടാ, ഇപ്പൊ വണ്ടി എടുത്ത് വിളിക്കും. അപ്പൊ ശരിയെടാ, ഞാൻ ഒന്ന് വണ്ടി എടുത്തിട്ട് പോവണം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ അങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അപ്പം പിന്നെ ചെറിയ പാട്ടൊക്കെ ഇട്ട് നമ്മൾ ഇപ്പം പ്രകാശ് കമ്പനിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്ക് നേരം വൈകും. പിന്നെ വീഡിയോ ചില്ല എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക, വീഡിയോ ലെന്താക്കാതിരിക്കാൻ ഞാൻ നോക്കാം. അപ്പോൾ നമുക്കൊരു പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം ജസ്റ്റ് നല്ലൊരു പാട്ടൊക്കെ ഇട്ട് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചെറുക്കൻ, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു വീഡിയോ ഒക്കെ നമുക്കത് കാണണം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഞാൻ തോൽവി എന്നല്ലേ തുടങ്ങുന്നത്, അപ്പൊ ഞാൻ അങ്ങനെ തളർന്നിട്ടില്ല. അപ്പം ഇത് നമ്മുടെ അഡ്മിനാണ്, നമ്മുടെ സെക്കൻഡ് അഡ്മിനാണ്, നമ്മുടെ എൻ്റെ കൂട്ടുകാരനും കൂടാണ്, ഒറ്റ ചെങ്ങാതിയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു പാട്ട് കേട്ടണം, അങ്ങോട്ട് പോകാം. പ്രകാശിലേക്ക് പോകാം, പ്രകാശിൻ്റെയൊക്കെ ഏകദേശമൊക്കെ അടുത്തെത്തുമ്പോഴേക്കും നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇടിച്ചും പാട്ട് കേട്ടുകൊണ്ട് പോവാം.
അമ്മൂച്ചമാരി ഇപ്പം നമ്മളങ്ങനെ പ്രകാശ് കമ്പനിയിലോട്ട് വന്നേക്കുവാണ്. അപ്പം പ്രകാശ് കമ്പനിയെ കൊണ്ട് കൊടുത്തിട്ട് എന്ത് കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് യാതൊരു ഉറപ്പില്ല. ഇനി ഏത് മോഡാന്നുള്ളത് ഞാൻ സർപ്രൈസ് ആയിരിക്കും. പിന്നെ ഞാൻ വീട്ടിലല്ല, പുറത്താണ്, പുറത്ത് മീൻസ് അമ്മ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വോയിസ് ഒക്കെ ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇവിടെ കുഞ്ഞിക്ക് രണ്ട് പിള്ളേരൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വോയിസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, പഠിപ്പിക്കുന്നതിന് കുഴപ്പമാണ്, പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടോടെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സ്മൈസ് ആയിരിക്കും. ടിം ജർഗമി അഡ്മിൻ ജോഷിൻ, സീ യു, ബൈ ബൈ.